ജെറുസലേം സുനഹദോസിന്റെ നിർദ്ദേശങ്ങളുമായി പൗലോസും സഹകാരികളും ഗ്രീക്ക് നഗരങ്ങളിൽ എത്തുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 16:1 മുതൽ അവിടെ അവർ തിമോത്തി എന്ന യുവാവിനെ കണ്ടുമുട്ടുന്നു. അവന്റെ അമ്മ യഹൂദയായിരുന്നെങ്കിലും അപ്പൻ ഗ്രീക്കുകാരനായിരുന്നതുകൊണ്ട് യഹൂദർക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കാൻ അവനെ പരിച്ഛേദനം ചെയ്യാൻ പൗലോസ് നിർദ്ദേശിക്കുന്നു. പരിച്ഛേദനം അനാവശ്യമാണെന്ന ഒരു ശ്ലൈഹിക പ്രബോധനം കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ ആ പ്രബോധനത്തിന്റെ വക്താവായി അയക്കപ്പെട്ടിരിക്കുന്ന പൗലോസ് ഇപ്രകാരം പ്രവർത്തിക്കുന്നത് ഇരട്ടത്താപ്പായി തോന്നാം. എന്നാൽ അതൊരു അജപാലനപരമായ വിവേകമാണ്, പാസ്റ്ററൽ പ്രൂഡൻസ്. നിയമങ്ങൾ ബുൾഡോസർ പോലെ അടിച്ചേൽപ്പിക്കാനാവില്ല. ആ നിയമം ആർക്ക് നൽകപ്പെടുന്നുവോ ആ ജനത്തോടൊപ്പം നടന്ന് ആ നിയമത്തിൻ്റെ അന്തസത്ത അവരെ പഠിപ്പിച്ചു കൊടുക്കാനും അത് പാലിക്കാൻ സഹായിക്കാനും അജപാലകന് ദൗത്യമുണ്ട്. നമ്മുടെ ഇക്കാലയളവിലെ കുടുംബ ബന്ധങ്ങളിലും സമൂഹങ്ങളിലുമുള്ള അപജയത്തെ വിശകലനം ചെയ്യവേ പരിശുദ്ധ പിതാക്കന്മാർ വിശുദ്ധ ജോൺ പോൾ രണ്ടാമനും ഫ്രാൻസിസ് പാപ്പായും ഈ അജപാലന നിയമത്തെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. ലോ ഓഫ് ഗ്രാജുവൽനെസ്, ക്രമാഗമനത്തിൻ്റെ നിയമം. മാറ്റമില്ലാത്ത നിയമങ്ങളിൽ പോലും അവയുടെ പരമമായ മൂല്യങ്ങളിൽ പോലും അത് ക്ഷമയോടും വിവേകത്തോടും പടിപടിയായി വേണം ജനഹൃദയങ്ങളിൽ പ്രതിഷ്ഠിക്കേണ്ടതും അത് ഉത്തരവാദിത്വത്തോടും പൂർണ്ണ ഹൃദയത്തോടും നിറവേറ്റാൻ ആ ജനത്തെ സജ്ജരാക്കേണ്ടതും. പൗലോസ് ആ സമ്മർദ്ദത്തിൽ പോലും സുവിശേഷ സന്ദേശത്തെ തട്ടിക്കുടഞ്ഞു കളയുന്നില്ല, തടിതപ്പൊന്നുമില്ല. പിൽക്കാലത്ത് ശ്ലീഹായുടെ ലേഖനങ്ങളിൽ പരിച്ഛേദനവാദത്തിനെതിരെ ശക്തമായ നിലപാടുകൾ നാം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തിന് പത്രോസ് ശ്ലീഹായെ ശാസിക്കാൻ പോലും പൗലോസ് മടിക്കുന്നില്ല. ഗലാത്തിയർ 2:11 മുതൽ പത്രോസ് ഇരട്ടത്താപ്പ് കാണിച്ചു എന്നാരോപിച്ചുകൊണ്ട്. ആധ്യാത്മിക ശുശ്രൂഷകളിൽ ഈ ഒരു സത്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കാൻ ശ്രമിക്കരുത്. ദൈവഭവനത്തിൻ്റെ ശുശ്രൂഷകർക്ക് നാഥൻ്റെ തന്നെ ഈ കാരുണ്യഭാവം പ്രധാനവുമാണ്. അല്ലെങ്കിൽ അവർ നിയമം അടിച്ചേൽപ്പിച്ച് അതനുസരിക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കി സഹായിക്കാത്തവരായി മാറും. മത്തായി 23:4. പിൽക്കാലത്ത് ശ്ലീഹ തിമോത്തിക്ക് എഴുതിയ ലേഖനങ്ങൾ ഇക്കാര്യത്തിൽ ശ്രദ്ധേയമാണ്. തിമോത്തി ഒരു മെത്രാനായ സമയം. പൗലോസ് എഴുതിയ ഒന്നാം ലേഖനം ജീവനുള്ള ദൈവത്തിൻ്റെ സഭയായ ദൈവത്തിൻ്റെ ഭവനത്തിൽ എങ്ങനെ കാര്യസ്ഥനായിരിക്കണമെന്ന് അവനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 1 തിമോത്തി 3. ഇന്ന് നാഥൻ അനിവാര്യമായ നമ്മുടെ സഹനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. സുവിശേഷത്തെ പ്രതി, വിശ്വാസത്തെ പ്രതിയുള്ള അനിവാര്യമായ സഹനം. യോഹന്നാൻ 15:18 മുതൽ. എന്നെ ദ്വേഷിച്ച ലോകം തീർച്ചയായും നിങ്ങളെ ദ്വേഷിക്കുക തന്നെ ചെയ്യും, നാഥൻ ഓർമ്മപ്പെടുത്തുന്നു. പൗലോസിന്റെ ഹംസഗീതം, മരണത്തെ തൊട്ടുനിൽക്കുമ്പോഴുള്ള അവന്റെ സുന്ദരമായ മൊഴികൾ തിമോത്തിക്ക് തന്നെയാണ് അവൻ എഴുതിയത്. സഹനങ്ങളെ വിശ്വസ്തയോടെ അനുഗമനം ചെയ്യുന്നതിന്റെ ചാരുവായ വിവരണമാണത്. താനൊരു പാനീയ ബലി പോലെ അർപ്പിക്കപ്പെടാൻ സമയമായി. 2 തിമോത്തി 4:6. ഗളച്ഛേദം ചെയ്യപ്പെടുമ്പോൾ പൗലോസിന്റെ ചുടുചോര ഭൂമിയിൽ പടരുന്നത് ഈ വചനത്തോട് ചേർത്തെന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരു പച്ചയായ ഭീഷണിയെ എത്ര സ്വർഗീയമായിട്ടാണ് പൗലോസ് നോക്കിക്കാണുന്നത്. തന്നെ ബന്ധനസ്ഥനാക്കാൻ സാധിച്ചേക്കാം, എന്നാൽ സുവിശേഷത്തെ ഒരിക്കലും ചങ്ങലക്കിടാനാകില്ല. 2 തിമോത്തി 2:9. താൻ നല്ല ഓട്ടം പൂർത്തിയാക്കി വിജയകിരീടം ചൂടുകയാണ്. 2 തിമോത്തി 4:7-8. ഈ സഹനത്തിലേക്ക് തന്നെയാണ് തിമോത്തിയെ സ്നേഹ ക്ഷണിച്ചതും. 2 തിമോത്തി 2:3 മുതൽ. സുവിശേഷത്തിൻ്റെ ഈ സഹനമാകട്ടെ ദൈവിക ശക്തി തന്നെയുമാണ്. 2 തിമോത്തി 1:8. ഇന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ക്രിസ്തുവിനോടൊപ്പം ഉയർത്തു നാം ഉന്നതങ്ങളിൽ ക്രിസ്തു ഉപവിഷ്ടനായിരിക്കുന്ന ഇടം തേടണമെന്ന്, അവിടേക്ക് കണ്ണുകൾ ഉയർത്തണമെന്ന്. കൊളോസ്യർ 3:1. കല്ലേറ്റുപിടയുമ്പോൾ ആദ്യ രക്തസാക്ഷി സ്തെഫാനോസ് ഇപ്രകാരം മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തി സ്വർഗത്തിൽ അവനെ കാത്തിരിക്കുന്ന നാഥനെ കണ്ടത് ഓർത്തുപോവുകയാണ്. ഇന്ന് സങ്കീർത്തനം 100 ആണ്. നാഥൻ നമ്മിലും നമ്മൾ നാഥനിലുമാണെന്ന് ആ സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവിടുന്നാണ് നമ്മുടെ ദൈവം, നാമാകട്ടെ അവിടുന്ന് മേയ്ക്കുന്ന അജഗണവും. സങ്കീർത്തനം 100:2. ഗലാത്തിയർ 2:20, യോഹന്നാൻ 10:3 എന്നിവ നമ്മുടെ ഇടയന് ആടുകളെ നല്ലവണ്ണം അറിയാമെന്ന സത്യം നമ്മെ വിടാതെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ ഇഹലോകത്തിലുള്ള സാന്ദർഭികമായ വേദനകൾക്ക് താൽക്കാലിക ഭാവം മാത്രമേയുള്ളൂ. അത് നമ്മെ ഉലയ്ക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ സഹനപാതയിൽ കൂടി അവൻ തന്നെയാണ് ആദ്യം നടന്നത്. നാം അവന് പിൻചെല്ലുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ നാം ദൈവത്തിൻ്റെ മഹാപുരോഹിതരായി തന്നെ മാറുന്നു. ഏറ്റവും പരമമായി ബലിയർപ്പിച്ചവരായതുകൊണ്ട് സ്വജീവനെ തന്നെ. വെളിപാട് 5:9-10. ഈ കൊറോണയുടെ 2-ാം പെരുംതിരയിൽ നമ്മുടെ സ്നേഹശീലങ്ങളും വിശ്വാസ ചൈതന്യവും മുൻപെങ്ങുമില്ലാത്തതുപോലെ ഉലയാൻ പോകുന്നതേയുള്ളൂ. നമ്മൾ നല്ലവണ്ണം തയ്യാറായിരിക്കണം, യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് തന്നെ. മറ്റുള്ളവരുടെ മേലുള്ള ജീവന്റെയും മരണത്തിന്റെയും അധികാരങ്ങൾ പോലും ഒരുപക്ഷെ നമുക്ക് നൽകപ്പെട്ടേക്കാം. അപരന് വേണ്ടി ജീവൻ അർപ്പിക്കണമെന്ന സ്നേഹപരീക്ഷ നമ്മെ ഉലയ്ക്കുകയും ചെയ്യും. ഇതൊരു കെട്ടകാലമല്ല, സ്നേഹം അഗ്നിശുദ്ധി ചെയ്യപ്പെടുന്ന ഒരു വേളയാണ്. നമുക്ക് പിടിച്ചു നിൽക്കാം. ഇത് രക്തം ചിന്താതെയുള്ള രക്തസാക്ഷ്യം തന്നെയുമാണ്. കാരണം വിശ്വാസത്താലാണ് നമ്മൾ സ്നേഹിക്കുന്നതും നീതിപൂർവ്വം പെരുമാറുന്നതും.
രക്തം ചിന്താത്ത രക്തസാക്ഷിത്തിൽ നിന്ന് രക്തം ചിന്തിയ രക്തസാക്ഷിത്തിലേക്ക് എന്നു പേരുള്ള ഒരു ഇറ്റാലിയൻ ജീവചരിത്ര ഗ്രന്ഥത്തിന് ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ ദിവസം ഒരു ആമുഖം എഴുതിയിരുന്നു. നാളെ May 9 ഞായറാഴ്ച പാപ്പ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്ന റൊസാരിയോ ആഞ്ചലോ ലിവാറ്റിനോ എന്നൊരു യുവ ന്യായാധിപന്റെ ജീവചരിത്രം. 1990 ഇറ്റലിയിലെ സിസീലിയയിലെ മാഫിയ തലവന്മാരുടെ ഗുണ്ടകൾ വെടിവെച്ചു കൊന്നു അദ്ദേഹത്തെ. ഉണ്ണീശോയുടെ പോലുള്ള സുന്ദരമായ മുഖത്തെ വെടിയുണ്ടകൾ വികൃതമാക്കിയെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ അന്ത്യമൊഴിയിൽ അകാരണമായ വേദന തിന്നുന്ന നീതിമാന്റെ രോദനമുണ്ട്, ന്യായം നിഷേധിക്കപ്പെടുന്നവന്റെ വിങ്ങലുമുണ്ട്. പിച്ചിയോത്തി ചെക്കോസ വിഹോ ഫാത്തോ, തന്റെ ഗാതകരെ നോക്കി അദ്ദേഹം ചോദിച്ചത് ഇപ്രകാരമാണ്: കുഞ്ഞുങ്ങളെ, നിങ്ങളോട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? വിശുദ്ധ രൂപങ്ങളുടെ മുൻപിൽ താണു വണങ്ങുന്ന മാഫിയ തലവന്മാർ യഥാർത്ഥത്തിൽ വിശ്വാസത്തെ അതിനാൽ തന്നെ അപകീർത്തിപ്പെടുത്തുകയാണ് എന്ന് പാപ്പ നിരീക്ഷിക്കുന്നുമുണ്ട്. ഈ സന്ദർഭത്തിൽ ദൈവദാസനായ റൊസാരിയോയുടെ വിശ്വാസവും നീതിബോധവും അതുല്യമാണ്. അദ്ദേഹം നിയമത്തെ മുറുകെ പിടിച്ചപ്പോഴും കാരുണ്യപൂർവ്വം കുറ്റവാളികളുടെ മാനസാന്തരത്തിനു വേണ്ടിയും വഴിയൊരുക്കിയിരുന്നു. പ്രവൃത്തിയിൽ വിളങ്ങിയ പരമമായ വിശ്വാസം, അതിനാൽ തന്നെ ഇതൊരു രക്തസാക്ഷ്യമാണ്. തന്റെ വിശ്വാസത്തിന് നേരെയുള്ള വിരോധം ഒതിയും ഫീതയും കാരണമാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. ഇന്ന് രക്തസാക്ഷ്യം വർണ്ണിക്കുമ്പോൾ ഇങ്ങനെ വിശാലമായ വ്യാഖ്യാനങ്ങൾ സഭ നൽകുന്നുണ്ട്. കാരണം പരമ്പരാഗത ശത്രുക്കളല്ല സഭയ്ക്കുള്ളത്. പീഡന യന്ത്രങ്ങളുമായി നിൽക്കുന്ന റോമൻ ചക്രവർത്തിമാരല്ല നമ്മൾ പോലും അറിയാതെ വിദ്വേഷത്തിന്റെയും അധാർമികതയുടെയും കച്ചവടം നടത്തുന്ന മരണവ്യാപാരികളാണ്. അതിനാൽ തന്നെ സുവിശേഷം ഉയർത്തിപ്പിടിക്കുന്നവൻ വിശ്വാസത്തിനു വേണ്ടി തന്നെയാണ് കൊല്ലപ്പെടുന്നത്. ആർച്ച് ബിഷപ്പ് മിസ്റ്റർ റൊമേറോയെ രക്തസാക്ഷിയായി നിർണയിച്ചപ്പോൾ ഒതിയും കാരിത്താത്തസ് അദ്ദേഹത്തിന്റെ ക്രൈസ്തവ സ്നേഹത്തിന് നേർക്കുള്ള വിരോധമാണ് ഗാതകർക്കുണ്ടായിരുന്നത് എന്ന് നിരീക്ഷിക്കപ്പെട്ടു. വിശുദ്ധ മരിയ ഗൊരേത്തിയുടെ കാര്യത്തിൽ ഒതിയും കാസ്തിത്താത്തസ് അവളുടെ ശുദ്ധതയ്ക്ക് നേരെയുള്ള വിരോധമായിരുന്നു അവളുടെ ഗാതകനെന്നും, നാനാവിധമാണ് ലോകം നമ്മെ വെറുക്കുന്നത്, ഇനിയും ഏറെ വെറുക്കാൻ പോകുന്നതേയുള്ളൂ. അപ്പോൾ നാഥൻ പറയുന്നു, ഇക്കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു എന്നോർക്കണം. ഞാൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് എന്നും ഓർമ്മയുണ്ടാകട്ടെ. ദാസൻ യജമാനേക്കാൾ വലിയവനല്ല. യോഹന്നാൻ 15:20.